ബഹുമാന്യരായ മതപണ്ഡിത വ്യക്തിത്വങ്ങളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാധാരണീയ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിനെ സമ്പന്നമാക്കുന്ന സ്നേഹനിധികളായ സഹോദരന്മാരെ, നമസ്കാരം. നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടി മാറഞ്ചേരി നഗരം കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ 10-50 വർഷങ്ങൾക്ക് മുന്നേ ആശുപത്രി ലോഡിയിലൂടെ പോകുന്ന സമയത്ത് ഒരു ചെറിയ പള്ളി വെള്ളം വൃതശുദ്ധി എടുക്കുന്നതിന് വേണ്ടി കടലിൽ നിന്ന് മൺകുടത്തിൽ കൊടുന്ന് നിറച്ച് ഒന്ന് വ്രതമെടുക്കുന്ന ഒരു ചെറിയ പള്ളി. അയമ്മ മുസ്ലിയാര എന്നൊക്കെ പറയും. ഷർട്ടൊന്നും ഇടാതെ അരയിലൊക്കെ ചാവി ധരിച്ചു കൊണ്ടുള്ള ഒരു ആൾ. കാലക്രമത്തിൽ അത് പല മാറ്റങ്ങൾ വരുത്തി 2-3 തവണ പൊളിച്ചു നന്നാക്കിയിരിക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് അനുഗ്രഹീതമായ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മസ്ജിദുൽ അക്ബർ എന്ന നാമത്തിൽ മഹത് വ്യക്തിത്വങ്ങൾ പറയാറുണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു വിദ്യാലയം തുറക്കുമ്പോൾ ഒരു കാരാഗ്രഹം അടയ്ക്കുന്നു. അറിവ് കിട്ടുന്ന ആളുകൾ കിട്ടുന്ന കൂട്ടത്തിൽ നിന്ന് വിദ്യാലയങ്ങൾ ലഭിക്കുമ്പോൾ അവിടെ കുറ്റവാളികളുടെ എണ്ണം കുറഞ്ഞ് കാരാഗ്രഹം അടയ്ക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ദേവാലയം തുറക്കുമ്പോൾ അപസോമ തസ്കമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ കരങ്ങളാൽ ഹൃദയത്തിൽ വെളിച്ചം വരുന്നു. ദേവാലയങ്ങളെല്ലാം ഒന്നുതാണെന്ന് വേദങ്ങൾ പറയുന്നു. ഏകം സത് വിപ്ര ബഹുവതന്തി, സത്യം ഒന്നേയുള്ളൂ. ഏകം സത് വിപ്ര, മനുഷ്യർ പല വ്യത്യസ്തങ്ങളായി കാണുന്നു എന്ന് മാത്രം. നമ്മൾ കുടിക്കുന്ന ജലത്തെ, ശുദ്ധജലത്തെ നമ്മൾ മലയാളികൾ പറയും വെള്ളം എന്ന്, അതേ ശുദ്ധജലത്തെ തമിഴർ പറയും തണ്ണി എന്ന്, കർണാടകക്ക് പറയും നീരു എന്ന്, ഹിന്ദിക്കാർ പറയും അതിനെ പാനി എന്ന്, ബംഗാളി പറയുന്നതിന് ജ്വല എന്ന്, അറബികൾ പറയും വായ് എന്ന്, ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാർ പറയും വാട്ടർ എന്ന്. സാധനം ഒന്ന്, പുണ്യജലം, ദാഹജലം, സാധനം ഒന്നേയുള്ളൂ. നാമങ്ങൾ പലവിധം. ഇതാണ് ഏകം സത്, ഒറ്റ സത്യമേയുള്ളൂ. വിപ്രന്മാർ, മനുഷ്യർ, ബഹുവതന്തി, പല പേരുകളിൽ അറിയപ്പെടുന്നു. പരിശുദ്ധനായ ദൈവം, ചിലവരത് ഖുറാനിൽ അല്ലാഹ് എന്ന് പറയും, ഐന്ദവർ ഭഗവാൻ എന്ന് പറയും, കൈശവർ ഈശോ എന്നോ കർത്താവ് എന്ന് പറയും, ബൗദ്ധർ ബുദ്ധൻ എന്ന് പറയും, ജൈനർ, അങ്ങനെ പല ജാതി മത വ്യത്യാസം പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും സർവശക്തനെന്നേയുള്ളൂ. സിന്ധുവും ഗംഗയും യമുനയും ഗോദാവരിയും എല്ലാം ഒഴുകി സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖുകാരനും എല്ലാവരും ലയിക്കുന്നത് ദൈവത്തിലേക്കാണ്. ദൈവം ഒന്നേയുള്ളൂ എന്നുള്ള മഹത്വചനം ഹൃദയത്തിൽ നമ്മളേറ്റിയാൽ ഒരു സ്ഥലത്തും വർഗീയ ചിന്തയോ സങ്കുചിത ചിന്തയോ ഒട്ടും ഉണ്ടാവില്ല. നാമധാരികളായാൽ പോരാ. നാമധാരികൾ മാത്രമായാൽ പോരാ. ദൈവത്തിങ്കിലെടുക്കാൻ ഉസ്താദ് ഉലുമ, സുൽത്താൻ ഉലുമ കാന്തപുരം അദ്ദേഹം ഉസ്താദ് പറഞ്ഞ വാക്കുകൾ, പ്രാർത്ഥനയ്ക്കുള്ള പുണ്യം, നമസ്കാരത്തിനുള്ള പുണ്യം വളരെ സവിസ്തരം അത് പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തെങ്കിലെടുക്കാൻ മനുഷ്യൻ മടിക്കുന്ന സമയത്ത് അവിടെ രാക്ഷസന്മാരും കാട്ടാളന്മാരും കടന്നു കയറും. അങ്ങനെയാണ് ഇവിടെ ആപത്തുകൾ ഉണ്ടാകുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മാറഞ്ചേരിയുടെ പൗരാണിക ചരിത്രത്തിൽ സർവമത സമഭാവനയ്ക്ക് എല്ലാ മതങ്ങളെയും ഒന്നായി കാണാനുള്ള മനുഷ്യ ഹൃദയമുള്ളവരാണ് മാറഞ്ചേരിക്കാർ. ഒരിക്കലും അതിനെ വിഘടന സ്വഭാവമോ അല്ലെങ്കിൽ അസ്പർശതയോ കലർത്താൻ മാറഞ്ചേരിക്കാർ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ ചെറുത്തുനിൽപ്പെടുത്ത മൊയ്തുമൊലിയുടെയും കൃഷ്ണപ്പണിക്കരുടെയും ജീവരക്തം കൊണ്ട് സ്പന്ദനമുള്ള ഒരു നാടാണ് നമ്മുടെ മാറഞ്ചേരി. ആ മാറഞ്ചേരിയുടെ ഹൃദയത്തിൽ നമസ്കരിക്കാൻ, ആരാധന നടത്താൻ, ദൈവത്തിനെങ്കിലും അടുക്കാൻ ഇതാ നല്ലൊരു കെട്ടിടം സമുചിതം ഉണ്ടായിരിക്കുന്നു. എല്ലാവർക്കും സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പറയാൻ നിർത്തുന്നു. ജയ് ഭാരത്.